ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇക്കാൻ്റെ ബർത്ത്ഡേ ദിവസം എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇക്കാക്ക് കൊടുക്കുന്ന സർപ്രൈസും അതുപോലെ അനിയത്തിൻ്റെ മോന് വേണ്ടിയിട്ട് ഗോൾഡൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ കേക്കിൻ്റെ റെസിപ്പിയും ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു വെക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ കേക്കൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ തലേന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെ ആയിട്ടാണ് കേട്ടോ രണ്ട് കേക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് പിസ്ത കേക്കാണ് കേട്ടോ. പിസ്താഷ്യോ സ്ട്രോബെറി കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുക്കാൽ സ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കാൽ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരു മൂന്ന് തവണ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇന്നേക്ക് ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടി കുറച്ച് വേണം പഞ്ചസാര എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേൽവശത്ത് കാണുന്ന ഒട്ടലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് മേളിൽ ഒട്ടൽ വരുന്ന, കൂടുതലും പഞ്ചസാരയുടെ പ്രശ്നം കാരണം ആയിരിക്കും അങ്ങനെ ഒട്ടൽ വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ മേളിൽ അങ്ങനെ ഒട്ടൽ ഫീൽ ചെയ്യൂല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പൊടി അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് ഏത് ബീറ്ററാണ്, എവിടുന്ന് വാങ്ങിയതാണെന്നൊക്കെ. അപ്പോൾ ഞാനിത് ശരിക്കും ഒരു മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മൂന്ന് വർഷത്തിന് മേലെ ആയി കാണും ഈ ഒരു ബീറ്റർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല ബീറ്റർ ആയിരുന്നു കേട്ടോ, ഭയങ്കര വിലക്കുറവിൽ വാങ്ങിച്ചാണ്, എന്തോ 300-400 ആ ഒരു റേറ്റിന് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ അത് ശരിക്കും എനിക്ക് പണി തന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേക്ക് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ പോയ സമയത്ത് അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. എനിക്ക് ക്രീം കറക്റ്റായിട്ട് സ്റ്റിഫായി കിട്ടിയില്ല, ഒന്ന് ബീറ്റായി തുടങ്ങിയപ്പോൾ തന്നെ. ഇതിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ തന്നെ ബീറ്ററിനൊരു ചെറിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നോക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും അത് പണി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതാ ഇങ്ങനെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അരക്കപ്പ് പാല്, നമ്മുടെ സാദാ പാല്, തണുക്കാത്ത പാൽ കേട്ടോ. ചെറിയൊരു ചൂടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, നോർമൽ പാലാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ചൂടുള്ള പാല് ചേർക്കുമ്പോഴാണ് എനിക്കൊന്നും കൂടി നന്നായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ നമ്മൾ പൊടി ഇടുന്നതിൻ്റെ ഇടയിൽ അതും കൂടി ഓരോ സ്പൂൺ വീതം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ടൈഗറിൻ്റെ പിസ്താടെ എസൻസ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 40 മിനിറ്റ് ആണ് കേട്ടോ എനിക്കിതിനെടുത്ത ടൈം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കാം. പ്രീ ഹീറ്റ് ചെയ്തതാണ് കേട്ടോ, കുറച്ചൊരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതാണ്. പിന്നെ കുറച്ച് ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തു. പിന്നെ ഇത് ഡ്രസ് ലെച്ചസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെയും ബേക്ക് ചെയ്തെടുത്തു. ചെറിയൊരു പാത്രത്തിലും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുക്കറിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ കുക്കറിലൊരു 20 മിനിറ്റൊക്കെ അത് എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുക്കറും പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല സ്പോഞ്ചായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഒരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയ്ക്കകത്തോട്ട് ഒരു 1/2 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഞാൻ 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട നന്നായിട്ട് ബീറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറിയുടെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ക്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യുന്നത് നിർത്തി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടി 1/4 കപ്പ് മൈദയും 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു അത് നന്നായിട്ടൊരു 3 തവണ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ അത് കാണിച്ച പോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടവിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബേക്കിംഗ് ടിന്നിൽ ഞാൻ ആവശ്യത്തിനുള്ള ബട്ടറൊക്കെ പുരട്ടി കുറച്ച് മൈദയൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രോബെറിൻ്റെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ ബേക്കാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു എന്താ പറയുക, ചീസ് കേക്കിൻ്റെ രീതിയിലുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ചീസ് നമ്മുടെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മധുരമില്ലാത്ത ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നമ്മൾ തീയൊന്നും കത്തിക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. 1/2 കപ്പ് ഫ്രഷ് ക്രീം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കണം, നല്ല ക്രീമി ആയിട്ട് വരണം. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൽ ചേർക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു ഐറ്റം തന്നെയാണിത്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടിന്നോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടിന്നും പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ്. പിന്നെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആണല്ലോ. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിന് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് താഴത്തെ ലെയറായിട്ട് ഞാനൊരു ബിസ്ക്കറ്റ് ലെയറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോഫി ബിസ്ക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആരോറൂട്ട് ബിസ്ക്കറ്റും കൂടിയാണ് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് കേക്ക് പുഡിംഗാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും താഴത്ത് ഇതുപോലെ ഒരു ലെയർ ഉണ്ടാവും, ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിച്ചത് നമ്മൾ ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിതുപോലെ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റ് ലെയറിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിന്. ആ ഒരു നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അത്രയും തന്നെ മതിയാവും. അത് തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബിസ്ക്കറ്റ് ലെയറ് ശരിക്കും ഒരു അധികപ്പറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 4-5 മണിക്കൂറെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. നന്നായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടച്ച് വെച്ചതിന് ശേഷം നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, താഴത്ത് വെച്ച് കൊടുത്താൽ മതി. ഫ്രീസറിൻ്റെ താഴത്തെ ഡ്രോയില് അതിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. പക്ഷേ അപ്പോഴാണ് നമ്മളുടെ ബീറ്റർ ശരിക്കും ഒന്ന് പണി മുടക്കിയത്. അത് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്കന്നേരം ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് കൊണ്ടുപോയി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കടയിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും നാത്തൂനും പിന്നെ വാപ്പിയും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ വിചാരം മുഴുവൻ തിരിച്ച് വരുമ്പോഴേക്കും ബീറ്റർ കംപ്ലീറ്റ് റെഡി ആയിട്ട് ഉണ്ടാവുമെന്ന് കരുതി. അപ്പോൾ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടാണ് കടയിലേക്കൊക്കെ പോയത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് പോരുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അനിയത്തിയുടെ കുഞ്ഞാവയ്ക്കുള്ള ഗോൾഡും കൂടി വാങ്ങണം.
പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇക്കാക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഗോൾഡ് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവാന്ന് കരുതി. അപ്പൊ ഞാനിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത് കാൽത്തളയും അതുപോലെ തന്നെ മാലയൊക്കെ ആയിരുന്നു. പിന്നെ ചെയിനും എല്ലാം നോക്കിയിട്ടോ, അതിനകത്ത് ഇഷ്ടപ്പെട്ടാണ് എടുത്തത്. അപ്പോൾ കുഞ്ഞാമകൾക്കൊക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ നോക്കിയെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു ഞാൻ ഈ ഒരു മാലയാണ് എടുത്തത്. അപ്പോൾ മാലയൊക്കെ ഞാൻ നന്നായിട്ട് ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ റിലയൻസിൽ വന്നതാണ്. അനീന ഇക്കാക്കൊരു ഷർട്ട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റിലയൻസിൽ വന്നിട്ട് വേഗത്തിൽ ഷർട്ട് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇക്കാക്കൊരു ഷൂ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കടയിലേക്ക് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷൂ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ദിവസം അത് വന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് കടയിൽ പോയി വാങ്ങാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷൂ ആണ്. എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ എന്നാലും നമ്മളിങ്ങനെ ആദ്യം ഒരെണ്ണം ഇഷ്ടപ്പെട്ടാലും നമ്മളിങ്ങനെ കുറേ നോക്കുമല്ലോ. അങ്ങനെ നോക്കി 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 പിന്നെ വന്നിട്ടും അവസാനം ആ ഷൂവിൽ തന്നെ വന്ന് പിടിച്ചു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ ഞാൻ ഈ ഷൂ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഏതായാലും എടുക്കാം, ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് മാറിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല കൊണ്ടുവന്ന് മാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ എടുത്തു. എന്നിട്ട് പിന്നെ സൈസൊക്കെ കറക്റ്റാക്കി എടുത്തതിന് ശേഷം അവരോട് തന്നെ ഒന്ന് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഫുഡും കൂടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് രാത്രിത്തേക്ക്. അത് അനീനാൻ്റെ വകയായിരുന്നു കേട്ടോ ഇന്നത്തെ രാത്രിയത്തെ ഫുഡ്. അൽഫാമും അതുപോലെ കുബൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മീനതായി ഒരു മാലയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കേക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ബീറ്റ് ശരിയാക്കാൻ കൊടുത്തിട്ടത് ശരിയായി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടണില്ല. ഞാൻ നമ്മൾ കൈ കൊണ്ടൊക്കെ കുറേ നേരമൊക്കെ അടിച്ചൊക്കെ നോക്കിയിട്ടൊന്നും അത് ക്രീം നന്നായിട്ട് സ്റ്റിഫായി കിട്ടുന്നില്ല. നമ്മൾ ബീറ്റ് കൊണ്ട് ചെയ്യുന്നതിൻ്റെ അത്ര ഒരു പെർഫെക്ഷൻ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കിയ ആ ഒരു രീതിയിലാണ് കേട്ടോ ക്രീം ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ആകെ വിഷമമായി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും നേരമായി. ഇനിയിപ്പോൾ എന്തായാലും കേക്കൊന്നും സെറ്റ് ചെയ്തെടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് പറ്റുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഉള്ള ക്രീം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ശരിക്കും കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് സ്ട്രോബെറി കേക്കും മറ്റേത് പിസ്ത കേക്കും. ഞാൻ ശരിക്കും മനസ്സിൽ നല്ലൊരു ഡിസൈനൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത് തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ലൊരു ഡിസൈനൊക്കെ കണ്ടുവച്ചു. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ടാണ് കേട്ടോ ചെയ്യാനൊക്കെ നിന്നത്. പക്ഷേ ബീറ്റർ പണിമുടക്കിയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉള്ള ക്രീമൊക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ പിസ്താട ലെയറാണ് കേട്ടോ വെച്ചത്. പിന്നെ ഞാൻ പാലിലാണ് പഞ്ചസാര ഒന്ന് തിളപ്പിച്ചെടുത്തത്. പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിതിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ക്രീം രണ്ട് ക്രീമാക്കി എടുക്കണം. ഒന്ന് സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള ക്രീമും ഒന്ന് പിസ്താട ഫ്ലേവറുള്ള ക്രീമും. എന്നിട്ട് അതിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് അത് വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ കേക്കും. ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ്. പുറത്തും ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചതുകൊണ്ടായിരിക്കും ഇത്രയും കുളമായി പോയത് സംഭവം. പക്ഷേ കേക്ക് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ കേക്ക് ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ ഒരു രണ്ട് ഫ്ലേവർ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഇടവിട്ട് ഇടവിട്ട് കേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം പിസ്ത വെച്ച് കൊടുത്തു, പിന്നെ സ്ട്രോബെറീൻ്റെ ആ ഒരു ഇതാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് സ്ട്രോബെറീൻ്റെ ക്രഷും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ തണുത്ത ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ വേഗത്തിൽ സെറ്റായി കിട്ടി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തു. ഗോൾഡൻ കളറ് ഷുഗർ ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ആക്കിയെടുത്തു. ഒട്ടും ഒരു ഭംഗിയില്ലാത്ത ഒരു കേക്കായി മാറി.
പിന്നെ ഇനി ഇക്കാക്കുള്ള ഗിഫ്റ്റൊക്കെ ഞാനിതുപോലെ ഓരോന്നിലായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്ത ഷർട്ടിൻ്റെ പീസാണ് കേട്ടോ, ഷർട്ട് പീസും അതുപോലെ പാൻറ്റിൻ്റെ പീസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇക്ക അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേക്കിൻ്റെ കവറിലും അതുപോലെ തേപ്പൊട്ടിൻ്റെ കവറിലൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാം അങ്ങനെയൊക്കെയാണ് കേട്ടോ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ കുറേ ഗിഫ്റ്റ് ആയിട്ടോ, കാരണം അനിയനെ എടുത്തതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളതും എല്ലാം കൂടി ആയപ്പോൾ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇക്ക ഒന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരിതാ വേഗത്തിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ കുട്ടികൾ തന്നെ ഫുള്ള് ഇവിടെയൊക്കെ ഒന്ന് നീറ്റാക്കിയൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്. ടേബിളൊക്കെ വൃത്തിയാക്കി എടുക്കുന്നു, എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നു, ബലൂൺ വീർപ്പിക്കുന്നു, അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ ഇക്ക അന്ന് വരാൻ വേണ്ടിയിട്ട് നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് താമസിച്ചിട്ടാണ് ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും പക്ഷേ കുട്ടികളൊക്കെ അത്രയും നേരം ഉണന്നൊക്കെ ഇരുന്നു, കേക്ക് മുറിച്ചിട്ടേ കിടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കക്ക് ചെറിയൊരു അത്യാവശ്യം വന്ന കാരണം ഇക്ക കുറച്ച് ഒന്ന് താമസിച്ചിട്ടാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴേ 11:45 ആയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടികളിങ്ങനെ ഓരോ കളിയും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഒരു 11:30 കഴിഞ്ഞപ്പോൾ ഇക്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാടെ ഒപ്പം അനിയത്തിൻ്റെ ഹസ്ബൻഡും കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇക്ക താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവരിവിടെ എറണാകുളത്ത് എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ അവരുടെ ഒപ്പം ഇവിടേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇക്ക കുറച്ച് നേരം താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവരും കൂടി ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കേക്കിൻ്റെ അവസ്ഥ കാണിക്കാൻ പറ്റാത്തൊരു രീതിയിലായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വെറുതെ പറയുന്നതല്ല, കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ദാ ഐഷു ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നാത്തുവിൻ്റെ കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രെഡും കൊണ്ടിട്ട് ഇതുപോലെ ആ ഒരു ക്രീമൊക്കെ വെച്ചിട്ട് അവളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അതാ ഈശ്വരമാരുടെ ഗിഫ്റ്റ് ആണ്.
കറക്റ്റാണോ നോക്ക്. ഇതാണ് അനീന വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് കേട്ടോ. ഇത് ഇവര് മൂന്നുപേരും കൂടെ ചെയ്തതാണ് കേട്ടോ. ഐഷയാണ് നന്നായിട്ടെല്ലാം ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മൂന്നുപേരുടെ പേരൊക്കെ എഴുതി. അത് ഇക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു കാർഡ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇക്കാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് കേട്ടോ. ഇനിയിപ്പോ ഒരെണ്ണം കൂടി ഉണ്ട്, അത് പിറ്റേന്നാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിറ്റേ ദിവസമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാത്രി വന്നപ്പോൾ ഞാൻ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, എന്റെയും ഹാദുവിന്റെയും ഇതുപോലെ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു മൊബൈലിന്റെ കവർ ആയിരുന്നു കേട്ടോ അത്. അതും എന്റെ കസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു. അപ്പൊ അവള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് എഴുതി അറിയിച്ചേക്കുക. പിന്നെ ഇത് നമ്മളുടെ ചീസ് എന്താണ് പുഡിംഗ്, ചീസ് ക്രീം പുഡിംഗാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പിറ്റേന്നാണ് കേട്ടോ എടുത്തത്. അന്നിപ്പോൾ പാതിരാത്രി ആയത് കാരണം എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗത്തിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.